സഹനത്തെ സ്നേഹിച്ചവൾ. കേരള കത്തോലിക്ക സഭയ്ക്ക് ലഭിച്ച ദൈവത്തിൻ്റെ പ്രത്യേക ദാനമാണ് വിശുദ്ധ അൽഫോൻസാമ്മ. നമ്മെപ്പോലെ തന്നെ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന്, സഹനങ്ങൾ ചോദിച്ചു വാങ്ങി ഈശോയ്ക്ക് വേണ്ടി ഈ ജീവിതം സമർപ്പിച്ചവൾ. അനേകായിരങ്ങളിൽ സുവിശേഷത്തിൻ്റെ ആവേശം പകരാൻ, മിശിക അനുകരണത്തിൻ്റെ അഗ്നി കൊളുത്താൻ പീഠത്തിന്മേൽ ഉയർത്തിവെക്കപ്പെട്ട വിളക്കാണ് വിശുദ്ധ അൽഫോൻസാമ്മ. കൊച്ചുനാൾ മുതൽ സുഹൃത്തുക്കളുടെ പാഠശാലയിൽ സ്നേഹം, വിശുദ്ധി, ത്യാഗം, നോമ്പ്, പ്രാർത്ഥന, ഉപവാസം എന്നിവ പരിശീലിച്ച അൽഫോൻസാമ്മ പ്രതിബദ്ധ ജീവിതത്തിൽ കർമ്മവും ജീവിതവും സമന്വയിപ്പിച്ച് ഒരു സാത്വിക ത്യാഗിയായി തീർന്നു. സമൃദ്ധിയുടെയും ലൗകികതയുടെയും പ്രലോഭനങ്ങൾ തിരസ്കരിച്ച് അവൾ വരിച്ചത് വേദനയുടെയും ത്യാഗത്തിൻ്റെയും ദുരിത വഴികളാണ്. പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെട്ടവർക്കുള്ള ഉത്തമ മാതൃകയാണ് വിശുദ്ധ അൽഫോൻസാമ്മ. സഹനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയവൾ. ഓർമ്മ വച്ച നാൾ മുതൽ തന്നെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാൻ കൊതിച്ച് അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി അവൾ. പക്ഷേ സഹനത്തിൻ്റെയും വേദനയുടെയും പൂച്ചെണ്ടുകൾ മാത്രമാണ് മണവാളൻ അവൾക്ക് സമ്മാനിച്ചത്. വെറും 35 വർഷം മാത്രം നീണ്ടുനിന്ന ഒരു ജീവിതം. എന്നിട്ടും നിരാശയുടെ, വേദനയുടെ ഒരു വാക്കുപോലും ആ അതരങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല. സുവിശേഷത്തിൽ അൽഫോൻസാമ്മയുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വചനമുണ്ട്: ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് ഏറെ ഫലം പുറപ്പെടുവിക്കും. സുവിശേഷത്തിൽ അഴിയുക എന്നത് സ്വയം വിട്ടു നൽകലിൻ്റെ പ്രതീകമാണ്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ ഈ ലോക ജീവിതമാണ് ഇങ്ങനെയൊരു അഴിയലിൻ്റെ കാലഘട്ടം. പിന്നീട് മരണശേഷമുള്ള സ്വർഗീയ ജീവിതമാണ് ഫലം പുറപ്പെടുവിക്കലിൻ്റെ കാലം. സഹനങ്ങളോട് അവൾ പുലർത്തിയ മനോഭാവമാണ് അവളെ വിശുദ്ധിയാക്കിയത്. സഹനങ്ങളെ സമർപ്പിക്കുക മാത്രമല്ല, സഹനങ്ങളെ സ്നേഹിക്കുകയും ആ സ്നേഹത്തെ ആനന്ദമാക്കിയും മാറ്റിയവളാണ് അൽഫോൻസാമ്മ. സഹനങ്ങളില്ലാത്ത ഒരു ദിവസം തനിക്ക് ശൂന്യമായി തോന്നുന്നു എന്നാണ് അവൾ പറഞ്ഞത്. സ്നേഹത്തിൽ നൂൽ കോർക്കേണ്ട ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. പക്ഷേ സ്നേഹം എന്ന വാക്കിന് അതിൻ്റെ പരിശുദ്ധി നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ സ്വന്തം സഹോദരനെ അവൻ്റെ കുറവുകളോടെ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. നാം എവിടെയായിരുന്നാലും ഏത് ജീവിത സാഹചര്യങ്ങളിലായിരുന്നാലും ക്രൈസ്തവരായ നാം യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. നമ്മുടെ ജീവിതം സാക്ഷ്യത്തിൻ്റെ ജീവിതമായി മാറണം. അതിനാൽ ജീവിത വഴികളിൽ നേരിടേണ്ടി വരുന്ന സഹനങ്ങളെയും വേദനകളെയും സ്നേഹത്തോടെ പുൽകണം. അൽഫോൻസാമ്മയുടെ പരിധിയില്ലാത്ത സ്നേഹവും പരാതിയില്ലാത്ത സഹനവുമാണ് ലോകദൃഷ്ടിയിൽ അധികമാരും അറിഞ്ഞിട്ടില്ലാത്ത അവളെ വിശുദ്ധിയുടെ സോപാനത്തിലേക്ക് ഉയർത്തിയത്.